Welcome to my YouTube channel, Life of AmiSuh. So guys, inna actually oru cheriya informative video aayittanu vannirikkunnathu. So njan ippol evide aanu vachale, actually London lalla njan ippo nikkunnathu Belgium Brussels. Appo ellarum chindikkunnundavum njan engane London na Brussels etti Belgium etti na. So Belgium എത്തിയത് എങ്ങനെ എന്നുള്ള എൻ്റെ ജേണിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് ആക്ച്വലി എനിക്ക് യു കെ റെസിഡൻറ്റ് പെർമിറ്റ് വിസയാണുള്ളത്. സോ ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. സോ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ബ്രിട്ടീഷ് സിറ്റിസൺ ആയതുകൊണ്ട് എനിക്ക് ഡിപ്പെൻഡൻറ്റ് വിസ കിട്ടി, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. സോ ഇക്കാട് ബ്രിട്ടീഷ് പാസ്പോർട്ടും എൻ്റെ ബി ആർ പിയും ഇക്കാട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെ കുറേ ഡോക്യുമെൻസ് ഒക്കെ വെച്ച് ഞാൻ എനിക്ക് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. സോ ഷെങ്കൻ വിസ എന്താന്ന് വെച്ചാൽ, യു കെ, ഓൾ ഓവർ യു കെ, അതായത് ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് പോലുള്ള യു കെക്ക് അകത്തെ ഡിഫറെൻറ്റ് കൺട്രീസാണിത്. സോ ഈ കൺട്രീസിൽ ട്രാവൽ ചെയ്യാൻ എൻ്റെ യു കെ വിസ വെച്ച് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അത് ആർക്കായാലും യു കെ സ്റ്റുഡൻറ് വിസ ഓർ യു കെ ഡിപ്പെൻഡൻറ് വിസ അല്ലെങ്കിൽ യു കെ വിസിറ്റ് വിസ ഉള്ള എല്ലാവർക്കും ദ ഹോൾ യു കെ ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഔട്ട്സൈഡ് യു കെ, അതായത് മറ്റ് യൂറോപ്യൻ കൺട്രീസ്, നിയർ ബൈ കൺട്രീസ്, ലൈക്ക് യു കെന് തൊട്ടടുത്തായിട്ട് ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്, ഒരുപാട് ദൂരം ഒന്നും ട്രാവൽ ചെയ്യേണ്ടി വരില്ല. ലൈക്ക് 1-3 hours നമുക്ക് ബൈ കാർ ഓർ ബൈ ഫ്ലൈറ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ബെൽജിയം, നെതർലൻഡ്സ്, പിന്നെ എന്താ ഫ്രാൻസ് ഉണ്ട്, ഇറ്റലി ഉണ്ട്. ഇതൊക്കെ കുറച്ച് സമയത്തിൽ എത്താൻ പറ്റുന്ന കുറേ കൺട്രീസാണ്. സോ ഇവിടെ ഞാൻ അതിലൊരു കൺട്രി ആയ ബെൽജിയത്തിലാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. സോ ഞാൻ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിത്തിൻ ലൈക്ക് 10 days or 2 weeks എനിക്ക് എൻ്റെ വിസ കിട്ടി. ആൻഡ് വിസ കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും നമ്മൾ ഈ കൺട്രീസിൽ, ഈ യൂറോപ്യൻ കൺട്രീസിൽ, ഏതെങ്കിലും ഒരു കൺട്രീസിൽ എൻട്രി ചെയ്തിരിക്കണം. സോ ഇല്ലെങ്കിൽ നമുക്ക് ആ വിസ റിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് എന്തുകൊണ്ട് ബെൽജിയം വന്നുകൂടാന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ എങ്ങനെ ബെൽജിയത്ത് എത്തിയെന്ന് വെച്ചാൽ, ഞങ്ങൾ കറൻ്റ്ലി റിസൈഡിങ് ഇൻ ലണ്ടൻ. അപ്പോൾ ലണ്ടനിൽ നിന്ന് ഒരു 1-1.5 hours മാറിയാൽ ബൈ കാർ നമുക്ക് ഫോക്സ് സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു പ്ലേസിലെത്താം. സോ ഫോക്സ് സ്റ്റോണിലെത്തിയാൽ അവിടെ ഒരു സ്പെഷ്യൽ ട്രാവൽ സിസ്റ്റം ഉണ്ട് മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ പോകാനുള്ളത്. അതിൻ്റെ പേരാണ് യൂറോടണൽ. സോ യൂറോടണൽ എന്താണെന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കും. യൂറോടണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ് ആക്ച്വലി ഈ ട്രെയിനിൻ്റെ ബോഗിയിൽ കയറ്റി, നമ്മുടെ ട്രെയിൻ ഉണ്ടല്ലോ, ട്രെയിനിൻ്റെ ബോഗിയിൽ നമ്മുടെ കാറ് കയറ്റുന്നു. നമ്മുടെ കാർ മാത്രമല്ല ഒരുപാട് കാർ കയറ്റി, അത് നമ്മുടെ അണ്ടർ വാട്ടർ ടണലുണ്ട്. അണ്ടർ വാട്ടർ ടണലിലൂടെ നമ്മുടെ ആ ട്രെയിൻ ഫുൾ സ്ട്രെച്ചിൽ കൊണ്ടുപോകുന്നു. ആൻഡ് വിത്തിൻ ഹാഫ് ആൻ അവർ, ഒരു 30-35 minutes ആ ട്രെയിൻ നമ്മളെ നെക്സ്റ്റ് കലായി എന്ന് പറഞ്ഞ, ഫോക്സ് ടൂൺ ടു കലായി, കലായി എന്ന് പറഞ്ഞ നെക്സ്റ്റ് പ്ലേസിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കും. ഈ കലായി എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ ഒരു പ്ലേസാണ്. സോ ഈ യൂറോ ടണൽ ഫ്രം ഫോക്സ് ടോൺ ടു കലായി എത്തിക്കും. നമ്മൾ ഫ്രാൻസിൽ വന്ന് യൂറോ ടണൽ ഇറങ്ങുന്നു. ആൻഡ് അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബെൽജിയത്തേക്ക് വിട്ടു. അതൊരു എനിക്ക് തോന്നുന്നു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ ഫ്രം കലായി ടു ബെൽജിയം ബ്രസൽസ്. പക്ഷേ യൂറോ ടണൽ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഫ്ലൈറ്റ് യാത്ര ആൻഡ് യൂറോ ടണൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ, ഫ്ലൈറ്റിൽ പെർ ഹെഡ് പെർ പേഴ്സൺ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ലൈക്ക് അതൊരു ഇപ്പോൾ പീക്ക് ടൈമൊക്കെ ആയി വരുന്നത് കൊണ്ട്, ലൈക്ക് ക്രിസ്മസ് ടൈം ആയി വരുന്നത് കൊണ്ട് അബൌട്ട് 160-200 pounds അടുപ്പിച്ച് ടിക്കറ്റ് റേറ്റ് വരുന്നുണ്ട് ടു ബെൽജിയം അല്ലെങ്കിൽ ടു പാരീസ് ടിക്കറ്റ് റേറ്റ്സ്. സോ നമ്മളിപ്പോൾ യൂറോ ടണലിൽ പോകുന്നതിൻ്റെ മെയിൻ യൂസ് എന്താന്ന് വെച്ചാൽ, യൂസ്ഫുൾ ലൈക്ക് കമ്പാരിറ്റീവ്ലി ഇതാണ് ബെറ്റർ. കാരണം യൂറോ ടണലിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കാറിന് വേണ്ടിയിട്ടാണ്, പെർ പേഴ്സണല്ല. സോ കാറിലെന്ന് പറയുമ്പോൾ കാറിൻ്റെ ഡയമെൻഷൻ, ലൈക്ക് സെഡാനാണോ, ലൈക്ക് വലിയ കാറാണോ, എസ് യു വി ആണോ, അങ്ങനെ കാറിൻ്റെ ഡയമെൻഷൻ വെച്ചിട്ടാണ് അവർ റേറ്റ് നിശ്ചയിക്കുന്നത്. സോ ഞങ്ങളുടെ കാറ് ഒറ്റ കാറിൽ ഞങ്ങൾ 4 പേര്, ഇക്ക, ഞാൻ, ഇക്കയുടെ ഫ്രണ്ട് ആൻഡ് വൈഫ്. സോ ഞങ്ങൾ 4 പേരും ഒരു കാറിൽ, ആൻഡ് ആ ഒരൊറ്റ കാറിൽ 2 and fro just 200 pounds. അപ്പോൾ ഭയങ്കര
പ്രൈസ് ചേഞ്ച് വരുവാണ്. സോ ഇത് ഞങ്ങൾ അതുകൊണ്ടാണ് ആക്ച്വലി ഞങ്ങൾ കാർ സെലക്ട് ചെയ്യാൻ, യൂറോടണൽ സെലക്ട് ചെയ്യാനുള്ള റീസൺ. സോ ഞങ്ങൾക്ക് ലഗേജിന് റെസ്ട്രിക്ഷൻ ഇല്ല, നമ്മുടെ കാറിൽ എത്ര ലഗേജ് കൊള്ളുന്നോ അത്രയും ലഗേജ് ഞങ്ങൾക്ക് കൊണ്ടുപോവാം. ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് വേറെ ട്രാൻസ്പോർട്ടേഷൻ നോക്കണം, പക്ഷേ ഈ യൂറോടണൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നമില്ല, കാരണം നമുക്ക് നമ്മുടെ കാറ് നമുക്ക് സ്വന്തമായിട്ട് എവിടെ വേണേലും ഡ്രൈവ് ചെയ്യാം. യു കെ വിട്ട് കഴിഞ്ഞാൽ ഫുൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. നമ്മുടെ നാട്ടിലും യു കെയിലും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ ലോകത്ത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ളത്, കാറിൻ്റെ റൈറ്റ് സൈഡ് സ്റ്റിയറിങ്ങും ഡ്രൈവറും, ആൻഡ് ഇവിടെ നേരെ തിരിച്ച. സോ ഇതാണ് ആക്ച്വലി ഫുൾ പ്രോസസ് ഫ്രം ലണ്ടൻ ടു ബെൽജിയം ഞങ്ങൾ എത്തിയ പ്രോസസ്, ആൻഡ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഓക്കെ, സോ ഗായ്സ് ഇതാണ് നമ്മുടെ യൂറോടണലിലേക്കുള്ള എൻട്രൻസ്. ആൻഡ് ഇവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുക, ഇവിടെ വന്ന് നമ്മുടെ ടിക്കറ്റിലെ ബാർകോഡ് കാണിച്ച് സ്കാൻ ചെയ്താൽ അവർ നമ്മളെ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്കൊരു പേപ്പറും തരും. സോ ആ പേപ്പറിലാണ് നമ്മൾ ഏത് ഗേറ്റിലാണ് ബോർഡ് ചെയ്യേണ്ടത്, എത്ര മണിക്ക് മുന്നേ ബോർഡ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിരിക്കുന്നത്. ആൻഡ് ഈ പേപ്പർ നമ്മുടെ വണ്ടിക്ക് മുന്നിൽ ടാഗ് ചെയ്തിടുക, സോ എല്ലാവർക്കും കാണാൻ പറ്റും നമ്മൾ എവിടേക്കാണ് വരുന്നത്. സോ ഞങ്ങൾക്ക് ബോർഡ് ചെയ്യാൻ ഇനിയും ഒരു 1 hour ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീയിൽ കയറി ഒന്ന് ചില്ല് ചെയ്തു. ആൻഡ് അവിടെ നല്ല ഭംഗിയിൽ യൂറോടണലിൻ്റെ മോഡലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കുറേ വീഡിയോ എടുത്തു. ആൻഡ് അതിനുശേഷം ഫ്രാൻസിലേക്കുള്ള ട്രെയിൻ കയറാനായിട്ട് ഞങ്ങളിതേ ഓൺ ദ വേ ആണ്. പിന്നെ ഞങ്ങൾക്ക് തന്ന ആ പേപ്പറിൽ നമ്മുടെ ഗേറ്റ് നമ്പർ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആൻഡ് ദെൻ ഞങ്ങൾക്ക് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, നേരെ ടണലിലേക്കുള്ള നെക്സ്റ്റ് ഓൺ ദ വേ. ആൻഡ് ഇതാണ് ആക്ച്വലി ഞങ്ങളുടെ ടണൽ. ഈ ടണലിൽ ഞങ്ങൾ ഒരു ബ്രിഡ്ജ് ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ ട്രെയിൻ കാണാൻ പറ്റും. ആൻഡ് ആ ട്രെയിനിൽ ഓരോ ബോഗിയിലായിട്ട് ഓരോ വണ്ടികൾ കയറി പോകുന്നത് ആക്ച്വലി ഇത് ഭയങ്കര രസമായിരുന്നു അത് കണ്ടു നിൽക്കാൻ തന്നെ. ആൻഡ് ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ഡക്കറാണ്, ലൈക്ക് ഞങ്ങൾ താഴെയാണ് അങ്ങോട്ട് പോയപ്പോൾ കയറിയത്, പക്ഷേ തിരിച്ചു വന്നപ്പോൾ മേളിലത്തെ സെക്ഷനിലായിരുന്നു ഞങ്ങളുടെ കാർ ഇട്ടിരുന്നത്. ആൻഡ് ഇതുപോലെ ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഒരു 3-4 കാർസ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിന്നിലുള്ള സെക്ഷൻ അത് അവർ ക്ലോസ് ചെയ്യും, ലൈക്ക് ലിമിറ്റ് ഉണ്ട് 3-4 കാർസ് മാത്രമേ പാർക്ക് ചെയ്യാവൂ എന്ന്. ആൻഡ് ഒരു 30-35 മിനിറ്റ്സിനുള്ളിൽ ഞങ്ങളെ ട്രെയിൻ നേരെ ഫ്രം ഫോക്സ് ടൗൺ ടു കലായി എത്തി. പിന്നെ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു, വണ്ടിയൊക്കെ ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു. സോ അവിടെ എത്തിയെന്ന് അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഞങ്ങൾ നേരെ വണ്ടിയൊക്കെ ഓണാക്കി, ഫ്രണ്ടിലെ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്തു, 1 by 1 ആയിട്ട് വണ്ടികൾ പുറത്തിറങ്ങി, ഞങ്ങളിത് നേരെ ട്രെയിനിന് പുറത്തെത്തി. ആൻഡ് ട്രെയിനിന് പുറത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെക്കിങ്ങോ ഇമിഗ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല, അതെല്ലാം യു കെയിൽ വെച്ച് തന്നെ കഴിഞ്ഞു. ആൻഡ് ഞങ്ങൾ നേരെ മോട്ടോവേയിലേക്കാണ് ഇറങ്ങിയത്. ആൻഡ് മോട്ടോവേയിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ബെൽജിയം ബ്രസൽസിലോട്ടും പിന്നെ പാരീസിലേക്കുമുള്ള റൂട്ട് മാപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഗായ്സ്, അപ്പം ഞങ്ങളുടെ ബെൽജിയം ട്രിപ്പ് നിങ്ങൾ കണ്ടല്ലോ, നല്ല എക്സൈറ്റഡ് ആയിരുന്നു, നല്ല രസമായിരുന്നു. ആക്ച്വലി ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, കാരണം മറ്റൊരു രാജ്യത്ത്, കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ കേരളത്തിൽ നിന്ന് കർണാടക തമിഴ്നാട് അങ്ങനെയൊക്കെ പോകുന്നത് പോലെ, ലൈക്ക് ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ പോകുന്നത് പോലെയല്ല ഇത്, ഇതെന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രെയിനിൽ കാറ് കയറ്റി പോവുക നമ്മുടെ നാട്ടിലില്ല, സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ. ട്രെയിൻ മാത്രമല്ല, ഫ്ലൈറ്റും അല്ല, മൂന്നാമതൊരു ഓപ്ഷൻ കൂടിയുണ്ട്, ബൈ എന്താ പറയുക, ഷിപ്പ്, ബോട്ടിൽ നമ്മുടെ കാറ് കയറ്റുക. ആൻഡ് അതിൽ നമ്മുടെ ഈ യു കെ ടു ഫ്രാൻസിലേക്ക് ചാടിക്കുക. സോ ബോട്ടിൽ കയറ്റി കാർ പോവുകയാണെങ്കിൽ അത് ആക്ച്വലി ഒരു 2 hours കൂടുതൽ എടുക്കും. സോ നമ്മുടെ ട്രെയിനിൽ നമ്മൾ യൂറോടണൽ എടുത്തപ്പോൾ ജസ്റ്റ് 30-35 ഞങ്ങൾ നെക്സ്റ്റ് യൂറോപ്പിലെത്തി, അതായത് കലായിലെത്തി. ബട്ട് ബൈ ഷിപ്പ് ബൈ ബോട്ട് പോവുകയാണെങ്കിൽ more than 2 hours എടുക്കും. സോ അതും ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. കുറച്ചുകൂടി ഞങ്ങൾക്ക് ലോങ് ഹോളിഡേയ്സ് വരുമ്പോൾ ഞങ്ങൾക്ക് അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞങ്ങൾ ഏത് കൺട്രിയിലാണ് പോകേണ്ടത് എന്ന് പറയുക. സോ ഇപ്പം ഞങ്ങൾ ബെൽജിയത്താണ് ഉള്ളത്. ആൻഡ് ഫ്രം ഹിയർ ഞങ്ങളിപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ബെൽജിയം ഫുള്ള് കറങ്ങിയിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ ആംസ്റ്റർഡാം, അതായത് നെതർലൻഡ്സിലോട് പോവാണ്. കാരണം ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് 1.5 hours or 2 hours ഡ്രൈവേ ഉള്ളൂ ഫ്രം ബ്രസൽസ് ടു ആംസ്റ്റർഡാം. പിന്നെ നമ്മുടെ ലോകത്ത് എൻ്റെ അറിവിൽ ഇന്ത്യ ആൻഡ് യു കെ മാത്രമേ ഉള്ളൂ റൈറ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവർ. സോ അത് എവിടെ ഇനി നമുക്ക് എവിടേക്ക് ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് എൻ്റെ വീഡിയോയിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇനിയും നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരാം.
ഇതുപോലെ പല പല ഡിഫറെന്റ് വെറൈറ്റീസ് എന്തൊക്കെയുണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാൻ എന്ന് നോക്കിയിട്ട് ഞാൻ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യൂ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യൂ. അറിയാത്തവർക്കൊക്കെ അറിയട്ടെ, യു കെയിലുള്ളവരാണെങ്കിൽ അവർക്ക് എത്ര പെട്ടെന്ന് വേറെ രാജ്യങ്ങൾ മറ്റ് യൂറോപ്പ് ട്രിപ്സ് നടത്താം എന്ന് അവരും കൂടി ഒന്ന് അറിയട്ടെ അല്ലേ. സോ ഇതേപോലെ ഇനിയും വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അതുവരെ bye.